ഇന്ന് മുട്ട ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സൈഡ് ഡിഷ് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. ഒരു തക്കാളി, ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തക്കാളി മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ മുട്ട ഇഡ്ലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ലിത്തട്ടിൻ്റെ ഓരോ കുഴിയിലേക്കും കുറച്ച് എണ്ണ ഇന്ന് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പുപൊടിയും കൂടെ വിതറി കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇഡ്ലിച്ചെമ്പിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ തട്ടി ഇതിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റും കൊണ്ട് ഈ മുട്ട നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു പാകം വരെ സവാള വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇത് ചൂടാക്കിയെടുക്കാം. പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. തക്കാളിയുടെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം വഴറ്റിയെടുത്തപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് ചെറുതീയിൽ വെച്ച് ഇത് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. മസാലയൊന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ടാണ്. മസാല കുറുകി വരുന്നത് മാത്രമല്ല, കുറച്ച് നേരം തീ കുറച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ മസാലയ്ക്കൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് വരുന്നതുമാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. മസാല റെഡിയാക്കി എടുക്കുന്ന നേരം കൊണ്ട് മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. 1 സ്പൂൺ വെച്ചിട്ട് ഇഡലിയൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് ഈസിയായിട്ട് മുട്ട പാത്രത്തിൽ നിന്നും എടുക്കാൻ പറ്റും. തട്ടിൽ നിന്നും വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് മസാലക്കൂട്ടിലേക്ക് ചേർക്കാം. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് മസാല നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കാം. മസാല കൊണ്ട് മുട്ട മുഴുവനും നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കുന്നതാണ്. 1-5 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ മുട്ട ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത മുട്ട മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പൂരിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.